സയ്യിദ് ഹാമിദ് എംപിറ്റി കോയത്തങ്ങൾ ഇബ്നു താജുൽ ഉലമ ഏറ്റവും സ്നേഹമുള്ള ബഹുമാന്യനായ സയ്യിദ് ഫസൽ കോയമ്പത്തങ്ങൾ ഇബ്നു താജുൽ ഉലമ മറ്റേ ഈ സ്റ്റേജിൽ ഉപവിഷ്ടരായ അലിമ്യങ്ങൾ വിശിഷ്ട വ്യക്തിത്വങ്ങൾ ഈ സദഹത്തിൽ സന്നിഹിതരായ അലിമ്യങ്ങൾ മതവിദ്യാർത്ഥികൾ മാന്യ മുസ്ലിം സഹോദരന്മാർ സുന്നത്ത് ജമാഅത്തിൻ്റെ കർമ്മധീരരായ പ്രവർത്തകന്മാർ ഏറ്റവും സ്നേഹമുള്ള ഉമ്മകന്മാരായ സഹോദരികൾ മഹാനായ ഉസ്താദിന ഓ മുർഷിദിന ഖുർറത്തായിന താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഖദ്ദസല്ലാഹു സർറുൽ അസീസ് ഫനാ ബി ഫിദ്ദാറൈൻ മഹാനബറുകൾ നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞതിൻ്റെ ശേഷം അവിടുത്തെ സ്മരണ നിലനിർത്തിക്കൊണ്ട് നടത്തി വരുന്ന മൂന്നാമത്തെ ആണ്ട് നിറച്ച ഉറൂസാണ്. അതിൻ്റെ മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയുടെ തുടക്കം ഇന്നത്തെ സദസ്സോടുകൂടി അഥവാ ഇന്നത്തെ മുഖ്യ പ്രഭാഷണത്തോടും കൂടി തുടങ്ങുകയാണ്. അള്ളാഹുവെല്ലാം അവൻ്റെ പൊരുത്തത്തിലും മഹാനായ താജുല്ലമയുടെ തൃപ്തിയിലും അള്ളാഹു എല്ലാം പൂർത്തിയാക്കി തരട്ടെ എന്ന് ദുആ ചെയ്യുന്നു. താജുല്ലമയെ സംബന്ധിച്ചിടത്തോളം ഓരോ ആൾക്കാർക്കും നമുക്കെല്ലാം ഒരുപാട് പറയാനുള്ള അനുഭവങ്ങൾ. അദ്ദേഹത്തെ സംബന്ധിച്ച് നമുക്ക് അവിടുത്തെ സ്വഭാവം, അവിടുത്തെ തഖ്വ, അവിടുത്തെ അധ്യാപനം ദർസ്, അവിടുത്തെ ഉപദേശം, അവിടുത്തെ നേതൃത്വം, അവിടെ നിന്നുള്ള ആത്മീയമായ നമുക്ക് നൽകുന്ന ആ സന്ദേശങ്ങളും ചികിത്സകളും എല്ലാം ഒരുപാട് തീരു. ആലിമാകണം, മുത്താലിമാകണം, ഇൽമിൻ്റെ ആളായാലും ജോലി എന്തും ചെയ്തുകൊണ്ട് ഒരു മദ്രസയിൽ പഠിപ്പിക്കുന്നതായാലും ഇവർക്ക് ഇഷ്ടം തന്നെ. ഒരു മുദരസിൻ്റെ സ്ഥാനം വെക്കും മദ്രസയിൽ പഠിക്കുന്ന മല്യമനായാലും ഈ സ്വഭാവങ്ങൾ മാത്രവുമല്ല ഈ അയ്യുഹല്ലിദീന ആമറു, ഞാൻ ഇത് ഉദ്ഘാടന പ്രസംഗമായതിന് കുറേ സംസാരിക്കുന്നില്ല, മുഖ്യ പ്രഭാഷണമുണ്ട്. ഒരു കാര്യം ഇപ്പം നിങ്ങൾ ഉണർത്തുകയാണ്, ഈ അയ്യുഹല്ലിദീന ആമറു തഖുല്ലാഹ വകൂനു മഅ സാദിഖീൻ. അള്ളാഹു വിശുദ്ധ ഖുർആൻ ഉണർത്തുന്നു, ഏ മുഅ്മിനീങ്ങളെ, നിങ്ങൾ എന്നെ അനുസരിക്കണം, എനിക്ക് തഖ്വ ചെയ്യണം, നിങ്ങൾ സജ്ജനങ്ങളുമായി ബന്ധപ്പെടണം, സാലിഹീങ്ങൾ ഔലിയാക്കൾ ശുഹദാക്കൾ ആരിഫീങ്ങൾ ആലിമീങ്ങൾ പ്രവാചകന്മാർ അടക്കമുള്ള സജ്ജനങ്ങളുമായുള്ള സമ്പർക്കം, അവരുമായുള്ള ബന്ധം നിങ്ങൾ നിലനിർത്തണം എന്ന് അള്ളാഹു പറയുന്നു. അപ്പൊ ഒന്നാമതായി അള്ളാഹു പറഞ്ഞു, ഏ സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, മുഅ്മിനീങ്ങളെ എന്നുള്ളത് അള്ളാഹുനെ കൊണ്ടും റസൂലിനെ കൊണ്ടും വിശ്വസിച്ച നമ്മളോടാണ്. രണ്ടാമത് ഇവിടെ അള്ളാഹു പറഞ്ഞു, ഇത്തക്കുള്ള ഏ മുഅ്മിനീങ്ങളെ, നിങ്ങൾ അള്ളാഹുവിനെ തഖ്വ ചെയ്യണം, അള്ളാഹുവിനെ അനുസരിക്കണം, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം. രണ്ട് കൊണ്ടുപോരാ, മൂന്നാമത് അള്ളാഹു പറയുന്നു, കൂനു മഅ സാദിഖീൻ, നിങ്ങൾ സഞ്ചരങ്ങളുമായി ബന്ധപ്പെടണം എന്ന്. അതാണ് താജുല്ലമയുമായി ബന്ധപ്പെടുമ്പോൾ നമുക്കുണ്ടാകുന്ന അനുഭൂതി. അത് ആ വോൾട്ടേജ്, അതിൻ്റെ പ്രഭ നമ്മളിലേക്ക് പകരുകയാണ്. നിങ്ങൾ നോക്ക്, ഞാനൊന്ന് ഉണർത്തുന്നതന്നേ ഉള്ളൂ, നിങ്ങളൊക്കെ അനുഭവക്കാരാണ്. ഓരോ സംസാരത്തിലും തമാശ പറയുമ്പോഴും യാത്രയിലായാലും എല്ലാത്തിനും നമുക്ക് അടുത്തുണ്ടായ ഒരു അനുഭവം നമുക്ക് മനസ്സിലാക്കാം. മഹാനായ ഹാജി സി മുഹമ്മദ് കുഞ്ഞിയാജിയുടെ വഫാത്ത്, അയാൾ വല്ലാതെ സ്നേഹിച്ച ആളാണ്. താജുൽ മക്ക് നൂറുൽ മക്ക് വളരെ സ്നേഹമാണ് ടി സിയോട്, വളരെ എന്തെന്നില്ലാതെ ബന്ധം.
നിരവധി സലാത്തുകളും അദ്ക്കാറുകളും എല്ലാം അയാൾ വലിയ കച്ചവടക്കാരനാണ്, പൗര പ്രധാനിയാണ്. എന്നാലും അദ്ക്കറൊക്കെ ചൊല്ലി ഇതൊക്കെ താജുൽ മത എന്നാണ്, നൂറുൽ മത എന്നാണെന്ന് പറയും. ഏതായാലും നമുക്ക് അദ്ദേഹത്തിന്റെ അവസാനത്തെ മരണം എത്രയും ഭാഗ്യമുള്ള മരണമായി നമുക്ക് അത്ഭുതം തോന്നും. നബീ ലെവലിൽ മദീനത്ത് പോകണമെന്ന് വിചാരിക്കും, 12 മദീന മുനവ്വറയിൽ ഒരുമിക്കൂടുന്നു, അവിടെ നിന്ന് നിബിധങ്ങളെ സിയാറത്തും ചെയ്ത് മക്കയിലേക്ക് വരുന്നു. മക്കയിൽ വെച്ച് തവാഫ് കഴിഞ്ഞു, ഇശ കഴിഞ്ഞു, ഇശാംസ്കാരം കഴിഞ്ഞു, കുറച്ച് കഴിയുമ്പോൾ ഞാൻ സ്ഥാപനത്തിൽ പോയി നാ കച്ചവടത്തിൻ്റെ പോയിട്ട് അവിടെ നിന്ന് റൂമിൽ പോയി, റൂമിന് ദർശന നെഞ്ചുവേദനയായി മരിച്ചു. വെള്ളിയാഴ്ച രാവിലെ മദീനത്ത് പോകുന്നു, മക്കയിൽ വരുന്നു, തവാഫ് ചെയ്യുന്നു, ഉംറ നിർവഹിക്കുന്നു, വെള്ളിയാഴ്ച രാവിലെ ഇശ വരെ നിസ്കരിക്കുന്നു, വഫാത്താകുന്നു. അള്ളാഹു അദ്ദേഹത്തിന് മഹ്ഫിറത്തും മർഹമത്തും ദർജക അള്ളാഹു ഉയർത്തി കൊടുക്കുകയും താജുൽ ഉലമയോട് കൂടെ അവരെ അദ്ദേഹത്തെയും നമ്മളെയും എല്ലാം അള്ളാഹു ഒരുമിച്ച് കൊടുക്കുകയും ചെയ്യുമാകട്ടെ. അതായത് ഹിദായത്തുണ്ടാകും, നേർവഴിയുണ്ടാകും, ഹിദായത്തിൻ്റെ പ്രകാശം ഉണ്ടാകും. അവരെങ്ങനെയാകണം, എങ്ങനെ വേണം എന്ന് കരുതിയാൽ അത് വരും. നല്ലോണം നമ്മളാളാണ്, അതെ അതെ നമ്മളാളാണ് എന്ന്, അതുപോലെ നിരവധി അങ്ങനെയുള്ള ആൾക്കാർ നിങ്ങൾ നോക്കും. മുദരിസന്മാർ ഞങ്ങളൊക്കെ ഉസ്താദന്മാരാണ്. ആ മുദരിസന്മാരിൽ സെയ്ദാലി തങ്ങൾ ഞാനിപ്പോഴും ഓർക്കുന്നു, ബൈത്താർ മുഹമ്മദ് ഹുസൈൻ ഞങ്ങളുടെ ഉസ്താദാണ്. മൂപ്പരടുത്തു നിന്ന് പഠിച്ചു, ഉള്ളാളത്ത് ദർശിൽ പഠിച്ചു, തഹസീലിന് പോയി, തിരിച്ചു വന്ന് അവിടെ തന്നെ ദർശനം നിൽക്കാൻ പറഞ്ഞ് മുദരിസായി. അവിടെ നിന്ന് കുറേ കാലം ദർശനം നടത്തുന്നു, അവിടെ നിന്ന് വഫാത്താകുന്നു. ഉസ്താദ് ഇമാമത്തിൽ നിന്നുകൊണ്ട് അവർക്ക് നിസ്കരിക്കുമ്പോൾ എൻ്റെ കൽബിൽ ഈ ഓർമ്മയായിപ്പോയി. എന്തോ ഒരു ഭാഗ്യം, തൻ്റെ അടുത്ത് പഠിക്കുക, അവിടെ തന്നെ നിൽക്കുക, അവിടെ നിന്ന് പഠിക്കുക, എന്നിട്ട് അവരെ മയ്യത്ത് മൂപ്പരെ കൊണ്ട് തന്നെ നിസ്കരിക്കാനുള്ളൊരു ഭാഗ്യമുണ്ടാവുക. ഇതൊക്കെയാണ് സജ്ജന സമ്പർക്കം. മൂപ്പരുമായി ആര് ബന്ധപ്പെട്ടോ അവർ രക്ഷപ്പെട്ടിരിക്കുന്നു, രക്ഷപ്പെടും, അതിൽ സംശയമില്ല. നല്ല എതിർപ്പോ മറ്റോ ഉണ്ടെങ്കിൽ അവർക്കും അദ്ദേഹം വിട്ടുപോർക്കും, നല്ല സന്മനസ്സോടെ അദ്ദേഹത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തുകൊണ്ട് നാളെ ആഖിറത്തിലെങ്കിലും അവിടുത്തെ പ്രിയം നേടാൻ, അവിടുത്തെ സഹവാസം നേടാൻ ഉത്സാഹിക്കുക. അള്ളാഹു നിർവയിലാക്കട്ടെ എന്ന് മാത്രമേ ഞാൻ ഉണർത്തുള്ളൂ. അതുപോലെ ഈയിടെ ഞങ്ങൾ ശ്വാസം യോഗം വിളിച്ചു പയ്യന്നൂരിൽ. അന്ന് എനിക്ക് അവിടെ നിന്ന് സൽക്കാരത്തിലെ വീട്ടിലേക്ക് കൊണ്ടുപോയി ഉമ്ര ഹാജി. വളരെ ബന്ധമുള്ള ആൾ, താജുൽ ഉലമയായും താജുൽ ഉലമാൻ്റെ വഫാത്തിൻ്റെ ശേഷം ആ ഈ ഇവിടെയുള്ള ട്രസ്റ്റി സംഘടനയുമായും ഈ മക്കാമിൻ്റെ കാര്യവും ഉറൂസിന് എല്ലാത്തിനും സജീവമായി സംബന്ധിക്കുകയും കുറച്ച് അരിയെല്ലാം ഞമ്മക്കന്ന് വേണ്ടെന്ന് പറഞ്ഞപ്പോൾ ആദ്യമായ ആൾ സംഭാവന വാഗ്ദാനം ചെയ്തു എല്ലാ കാര്യം. അദ്ദേഹം നല്ലൊരു മരണം. ഇവിടെ നിബിധന യോഗമുണ്ടായത് പയ്യന്നൂരിൽ, അത് കഴിഞ്ഞ് വീട്ടിൽ പോയി ഭക്ഷണം കഴിഞ്ഞ് പോയിച്ചു. ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കണം, നമുക്ക് ആക്കുബത്ത് നന്നാക്കണം. ഇതൊന്നുമല്ല, നമ്മൾ മരണം എങ്ങനെയാണെന്ന് നമുക്ക് ആർക്കും അറിയില്ല. അള്ളാഹു നല്ല നിലക്ക് നമുക്ക് സലാമത്താക്കി തരട്ടെ. അതിനുള്ള വഴി ഇത് തന്നെയാണ് എന്നും ഇങ്ങനെയുള്ള സാലിഹ്യങ്ങളും അരിഫ്യങ്ങളും സദാർത്ഥ്യങ്ങളുമായ ആൾക്കാരുമായുള്ള ബന്ധം വിശിഷ്യ മഹാനായ താജുൽ ഉലമ, അതുപോലെ നൂറുമ എം ഉസ്താദ് ഉൾപ്പെടെയുള്ളവരുമായുള്ള ആ ബന്ധം നമ്മുടെ അനുഭവത്തിൽ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ പ്രിയമുള്ള സുഹൃത്തുക്കൾ പറയാം, എത്രയോ ഉണ്ട് പറയാൻ, ഞാനത് പറഞ്ഞില്ല. ഓരോ ആൾക്കാർക്കും ഉണ്ടാകും ഒരുപാട് ഒരുപാട് കാര്യം. ചിലപ്പോ ചില കാര്യങ്ങൾ, ചില മസേല, ആ മസേല തന്നെ വളരെ ദേഷ്യത്തോടു കൂടി പറയും. പക്ഷെ നമ്മൾ എന്തിനാ ദേഷ്യപ്പെട്ട് പറഞ്ഞിട്ട്, പക്ഷെ അത് നമുക്ക് കൊള്ളണം, നമ്മൾ അനുഭവിക്കണം, നമ്മൾ ഉൾക്കൊള്ളണം. അതിനു വേണ്ടി പറയും, കുറച്ച് കഴിയുമ്പോൾ ആ മനസ്സ് തൃപ്തി മാറും. അവിടുത്തെ എല്ലാ ജീവിതവും ആരോടും വിദ്വേഷമില്ലാതെ എല്ലാവരോടും സ്നേഹിക്കുന്ന, ഏതുവരെ നമ്മൾക്കറിയില്ലേ, ഖാദർ സാഹിബ് മന്ത്രി ഉണ്ടല്ലോ ഇവിടെ, എത്രയോ അമുസ്ലിമീങ്ങളായ രാഷ്ട്രീയക്കാർ ഉസ്താദിനടുത്ത് വരും. എന്തൊരു സൗഹാർദ്ദം, അവർക്ക് പൊണ്ട കളത്ത് കൊണ്ടുപോവാ എന്നൊക്കെ പറയും. ഉസ്താദ് പറഞ്ഞു, എനിക്ക് ഓർമ്മയുണ്ട്, അതായത് എനിക്ക് മൈക്കാളത്തെ മംഗലം ഇവിടെ വന്നിട്ട് ഇത്ര കൊല്ലായി, ഇവിടുത്തെ ഭാഷ ഒന്നും അറിയില്ല. ഞാനോട് പറഞ്ഞതായിരിക്കാം, എനിക്ക് ഇവിടുത്തെ ഭാഷ ഒന്നും അറിയില്ല. ഒന്നറിയാം എന്താ, ബൊണ്ടാന്ന്, നമ്മൾ ഇളനീറിന് ബൊണ്ടാന്ന് പറയും അല്ലേ, അങ്ങനെയല്ലേ പറയുന്നത്. ഇതൊന്നും എനിക്കറിയാം, വേറെ ഈ ഭാഷ ഒന്നും അറിയില്ല. അങ്ങനത്തെ ആര് വന്നാലും ചായക്ക് പറയും, ഇളനീർ വേണ്ടവർക്ക് ഇളനീർന്ന് പറയും, ഭക്ഷണം കഴിക്കേണ്ട ഭക്ഷണം പറയും. അവിടെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി എന്നുള്ള ഭേദമില്ല, വളരെ സൗഹാർദ്ദത്വം. ആര് കണ്ടാലും ആകർഷിച്ചു പോകും അങ്ങോട്ട്.
അങ്ങനെയുള്ള തെളിവുകൾ എത്രയോ ഉണ്ട്. അവർക്കും എത്രയോ ഗുണം കിട്ടിയവരുണ്ട്. അതാണ് ഇന്നും ഉള്ളാളും ഗുരുക്കളെന്ന് പറഞ്ഞാൽ കർണാടകയിലുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും ആര് തന്നെയാളും ബഹുമാനിക്കും, വേദനിക്കും. അതുകൊണ്ട് അദ്ദേഹം വഫാത്തായി, അവർക്ക് അള്ളാഹു ഉന്നതമായ സ്ഥാനം നൽകി. പക്ഷേ വഫാത്തായിട്ടുണ്ടെങ്കിലും നമ്മുടെ കൂടെയുണ്ട്, നമുക്ക് ആത്മീയമായി ഇപ്പോൾ നേതൃത്വം നൽകുന്നു. അതെങ്ങനെയെന്ന് ചിലർക്ക് അനുഭവം ഉണ്ടാവും, ചിലപ്പോൾ കോയമ്പത്തങ്ങൾക്ക് ഉണ്ടാവും, എനക്കും ഉണ്ടായാലും കുട്ടികൾക്കും ഉണ്ടാവും, മക്കൾക്കും. അതുപോലെ നമ്മളെ ബേക്കർ ഇബ്രാഹിം സ്വലം പറഞ്ഞ കാര്യങ്ങളൊക്കെ, അതായത് ചില ആവശ്യമുള്ള സമയത്ത് സ്വപ്നത്തിൽ കൂടി ഇപ്പോഴും നമുക്ക് നിയന്ത്രണം നൽകുന്നു. ഏതുവരെ മസേല വരെ തെറ്റി അതും കൂടി പറഞ്ഞു കൊടുക്കുന്നതാണ് ബേക്കർ ഇബ്രാഹിം സ്വലം പറഞ്ഞത്. അപ്പം അതിൻ്റെ അർത്ഥം എന്താ, നമ്മുടെ കൺമുമ്പിൽ ഇല്ലെങ്കിൽ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്, ഒന്നിച്ച് തന്നെ ഉണ്ട് എന്ന് തോന്നും സാധാരണ നമ്മുടെ മുമ്പിൽ സംസാരിക്കുമ്പോൾ. ഇതൊക്കെ അനുഭവമാണ്. അതുകൊണ്ട് നമ്മൾ കഴിക്കുന്ന ഉറൂസ് ഇതൊക്കെ വളരെ ഭംഗിയിൽ നടത്തണം. അവരുടെ പേരിലുള്ള സ്ഥാപനങ്ങൾ നന്നായി നടത്തണം. അൽഹംദുലില്ലാ നൂറുകണക്കിന് ആയിരക്കണക്കിന് സ്ഥാപനങ്ങൾ വന്നുപോയി താജുൽ ഉലമാന്റെ പേര് കൊണ്ട്. അതാണ് അവർ ഇഷ്ടപ്പെടുന്നത്. അതൊക്കെ നമ്മൾ നടത്തുമ്പോൾ അവരുടെ മദത് മരണശേഷവും വഫാത്തിന് ശേഷവും നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ അവർക്ക് പൊരുത്തമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് വളരെയേറെ അനുഗ്രഹവും ബർക്കത്തും ഐശ്വര്യവും എല്ലാം നമുക്കുണ്ടാകും. അതിനു മുകളിൽ നമുക്ക് വളരെയധികം എത്തിക്കൊടും. സാധാരണ മുപ്പർ പറയും, പഠിച്ചതിനേക്കാൾ അധികം കശ്മിയായി കിട്ടണം, വഹബിയായി കിട്ടണം, ദുന്യായിരുന്നു കിട്ടണം എന്നെല്ലാം പറഞ്ഞ് ചില എന്തെങ്കിലും അധികാരികളോ പറഞ്ഞു കൊടുക്കാറുമുണ്ട്, ഇഫ്ദിന് വേണ്ടി പറഞ്ഞു കൊടുക്കാറുണ്ട്. എല്ലാം ഇൽമ തന്നെ, എന്ത് സംസാരിക്കുമ്പോഴും അതുകൊണ്ട് ഇൽമാണ്, നിറഞ്ഞ ഇൽമ. ഇങ്ങനെയുള്ള ആൾക്കാർ ഉണ്ടായിരുന്നു, പഴയ കാലത്തെല്ലാം ഉണ്ടായിരുന്നു. നമ്മുടെ അനുഭവത്തിൽ താജുൽ ഉലമയെപ്പോലെ മറ്റൊരാളെ നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യവും വളരെയേറെ വസ്തുതയുമാണ് എന്ന് ഈ സമയത്ത് ഞാൻ നിങ്ങളെ ഉണർത്തുന്നു. അതുകൊണ്ടെല്ലാം അവരെ പൊരുത്തത്തിൽ വാക്കി തരുകയും നമ്മുടെ സന്താനങ്ങൾക്കല്ലാഹു ക്ഷമയും ധൈര്യവും മനക്കരുത്തും ആ കുട്ടികൾക്കെല്ലാം അല്ലാഹു മൂപ്പര മക്കൾക്കെല്ലാം നൽകുകയും ചെയ്യുമാറാകട്ടെ. അവരോട് സഹകരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്മരണ ഇവിടെ നിലനിർത്തണം. നമ്മുടെ എല്ലാം ശേഷം നമ്മുടെ പാരമ്പര്യം നമ്മുടെ കുട്ടികളും അങ്ങനെ അദ്ദേഹത്തിൻ്റെ സ്മരണ ഖിയാമത്തുനാൾ വരെയും പൂർവോപരി ശക്തിയായി ഈ നാട്ടിൽ നിലനിൽക്കണം, നിലനിർത്തട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്ന ഫതഹന ലക ഫതഹൻ മുബീന എന്ന പരിശുദ്ധ വാക്യത്തോടെ ഈ ഉറൂസ് പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിക്കുന്നു. വാഖിറ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തുഹു. നമ്മോട് ഇവിടെ മുഖ്യാതിഥിയായി